3 stage processor parametric equalizer undu microphone il appo angane varumbodhekku namukku nalla pinne bassum treble um mid um okke adjust cheythu transmit cheyan pattum. Hi dear friends, welcome to Travel Tech Mania. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ പുതിയ റേഡിയോ ആയ യാഷു FTDX10 ഈ റിഗിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ യാഷു FTDX10 അൺബോക്സിംഗ് വീഡിയോ ഞാൻ ഇട്ടിരുന്നത് നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. കാണാത്തവർക്ക് താഴെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി കാണാം. അപ്പോൾ ഇതൊരു നല്ല റേഡിയോ ആണെന്ന് പലരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഇതൊരു നാരോ ബാൻഡ് ഹൈബ്രിഡ് SDR ആണ്. SDR എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോ എന്നാണ്. നാരോ ബാൻഡ് കൂടാതെ ഡയറക്റ്റ് സാമ്പിളിംഗ് ഉള്ള SDR ആണിത്. പിന്നെ ഇതിനകത്ത് 15 സെപ്പറേറ്റ് പവർഫുൾ ബാൻഡ് പാസ് ഫിൽറ്റർ ഉണ്ട്. 9 MHz ഡൗൺ കൺവെർഷൻ റിസീവർ ആണുള്ളത്. ഷേപ്പ് ഫാക്ടറിന് വേണ്ടി IF റൂഫിംഗ് ഫിൽറ്റേഴ്സ് നൽകിയിട്ടുണ്ട് 3 എണ്ണം. 250 MHz HRDDS ഹൈ റെസൊല്യൂഷൻ ഡയറക്റ്റ് ഡിജിറ്റൽ സിന്തസൈസർ ഉള്ളതിനാൽ അൾട്രാ ലോ നോയിസ് സിഗ്നൽ ജനറേഷൻ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വ്യക്തമായിട്ട് നോയിസ് കുറഞ്ഞ ആഡിയോ ശ്രവിക്കാൻ പറ്റും. 5-inch TFT ഫുൾ കളർ ഡിസ്പ്ലേ ആണ്. ഇതിൽ 11 കളറുണ്ട്. നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ 11 കളർ മാറ്റി ഉപയോഗിക്കാം. ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ആഡിയോ കേൾക്കാനുള്ള മോണിറ്റർ ഫെസിലിറ്റി ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആഡിയോയിലെ ക്ലാരിറ്റിയും ക്വാളിറ്റിയൊക്കെ ബാസ് ട്രബിള് മിഡ് അതൊക്കെ കൂട്ട് അഡ്ജസ്റ്റ് ചെയ്യൊക്കെ ചെയ്ത് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. മൾട്ടി പർപ്പസ് VFO ഔട്ടർ ഡയൽ MPVD എന്ന ഒരു റിങ് ഇതിലുണ്ട്. അതുകൊണ്ട് നമുക്ക് റേഡിയോ ഉപയോഗിക്കുന്ന സമയത്ത് ധാരാളം ഫംഗ്ഷൻ ആ ഒരൊറ്റ റിങ് കൊണ്ട് ചെയ്യാൻ പറ്റും. ഈ റേഡിയോ ഉപയോഗിക്കാൻ വളരെ എളുപ്പകരമായ ഒരു സംവിധാനമാണ് MPVD. അതുപോലെ തന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത, ഈ റേഡിയോ റിമോട്ട് വഴി ഇൻ്റർനെറ്റിലൂടെ ദൂരെ എവിടെ ഇരുന്ന് വേണമെങ്കിലും ഈ റേഡിയോ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ എറണാകുളത്തുള്ള V2XTO അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരുന്ന് വീട്ടിലുള്ള റേഡിയോ ഓൺ ചെയ്യാറുണ്ട്, നെറ്റ് ചെക്ക് ചെയ്യാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. DNR ഡിജിറ്റൽ നോയിസ് റിഡക്ഷൻ ഉള്ളതുകൊണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ആഡിയോ നമുക്ക് കേൾക്കാൻ പറ്റും. നോയിസിനെല്ലാം കട്ട് ചെയ്ത് കളയാൻ പറ്റും. എന്നുവെച്ചാൽ VHF കേൾക്കുന്ന പോലുള്ള ആഡിയോ നമുക്ക് DNR ഉപയോഗിച്ച് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ റൂഫിംഗ് ഫിൽറ്റേഴ്സ് 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതുള്ളതുകൊണ്ട് തന്നെ ബാൻഡിലെ അൺവാണ്ടഡ് നോയിസ് നമുക്ക് മാറ്റി പെർഫെക്റ്റായിട്ട് കേൾക്കാൻ പറ്റും. ഔട്ട്സ്റ്റാൻഡിംഗ് ലോ നോയിസ് ഓസിലേറ്റർ ഉള്ള ഒരു ലേറ്റസ്റ്റ് സർക്യൂട്ടാണ് യാഷു ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഔട്ട് ഓഫ് ബാൻഡ് സിഗ്നലുകളെ ഈ നാരോ ബാൻഡ് SDRന് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഓഡിയോ എപ്പോഴും ക്ലിയർ ആയിരിക്കും. ഡയറക്റ്റ് സാമ്പിളിംഗ് SDR ആയതുകൊണ്ട് തന്നെ റിയൽ സ്പെക്ട്രം സ്കോപ്പ് നമുക്ക് കാണാൻ പറ്റും. നോയിസ് ബ്ലാങ്കർ, ഡിജിറ്റൽ നോയിസ് റിഡക്ഷൻ ഇവയൊക്കെ ഇതിനകത്ത് സമ്മേളിച്ചിട്ടുണ്ട്. CW സിഗ്നലിൻ്റെ റീഡബിലിറ്റി നന്നാക്കാനായിട്ട് APF അതായത് ആഡിയോ പീക്ക് ഫിൽറ്റർ നൽകിയിട്ടുണ്ട്. 3 stage പ്രോസസ്സർ പാരാമെട്രിക് ഇക്വലൈസർ ഉണ്ട് മൈക്രോഫോണിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല പിന്നെ ബാസും ട്രബിളും മിഡും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ റിസീവ് ചെയ്യുന്ന സിഗ്നലിനകത്തും ആഡിയോയിൽ നമുക്ക് ബാസ് ട്രബിള് മിഡൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് കേൾക്കാനും പറ്റും. പുഷ് പുൾ ടൈപ്പ് 2 MOSFET ട്രാൻസിസ്റ്റർ വെച്ചിട്ടാണ് ഇതിൻ്റെ ആംപ്ലിഫയർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്ട്രോഷൻ കുറഞ്ഞ പവർഫുൾ ആംപ്ലിഫയർ ആണ് ഇതിനകത്തുള്ളത്. 100 W ആണ്. ലാർജ് അലൂമിനിയം ഹീറ്റ് സിങ്കും ലോ നോയിസ് ഫാനും ഈ ട്രാൻസീവറിൽ ഉൾക്കൊള്ളിച്ചിരിക്കും. 100 ചാനൽ മെമ്മറിയുള്ള ആട്ടോമാറ്റിക് ഹൈ സ്പീഡ് ആൻറ്റിന ട്യൂണറുണ്ട്. റിസീവ് ചെയ്യുന്ന സിഗ്നലും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലും ഒക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് ഇതിൽ SD കാർഡ് ഇടാനുള്ള ഒരു സ്ലോട്ടുണ്ട്. നമ്മൾ കേൾക്കുന്ന സിഗ്നലുകൾ അതിലെ ആഡിയോ റെക്കോർഡ് ചെയ്യാനും നമുക്ക് DXC ചെയ്യുമ്പോഴോ അല്ലാത്തപ്പോഴോ CQ വിളിക്കാനൊക്കെ നമ്മൾ CQ വിളിക്കുന്ന CQ കാൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ അത് ട്രാൻസ്മിറ്റ് ആയി പോവുകയും ചെയ്യും. ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് അത് നേരെ റിസീവിങ്ങിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ DXC ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് നേരം CQ DX എന്ന് വിളിക്കേണ്ട, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. പ്ലേ ചെയ്യുന്ന സമയത്ത് അത് ട്രാൻസ്മിഷൻ ആവുകയും ചെയ്യും. അത് ഈ ഒരു ട്രാൻസീവറിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് മറ്റുള്ള ട്രാൻസീവറിലും ഇപ്പോൾ ഇറങ്ങുന്നതിനകത്തൊക്കെ ഉണ്ട്.
മൾട്ടി സ്ക്രീൻ ഫംഗ്ഷനിൽ ഓസിലോസ്കോപ്പ്, ട്രാൻസ്മിഷൻ സിഗ്നലിൻ്റെ ആർ സ്പെക്ട്രം ഇവ ഈ 5 inch ടി എഫ് ടി സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. വാട്ടർഫാൾ, 3D ഡിസ്പ്ലേ ഒക്കെയാണ് ഡിസ്പ്ലേയിലുള്ളത്. ട്രാൻസ്മിറ്റർ ക്വാളിറ്റി കൂട്ടുന്നതിനായിട്ട് 3-stage പാരാമെട്രിക് ഇക്വലൈസർ ഉണ്ട്. അത് SSB AM മോഡിനും ഉപയോഗിക്കാവുന്നതാണ്. 3-dimensional സ്പെക്ട്രം സ്ട്രീം, അതാണ് 3DSS എന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ ഈ ട്രാൻസീവറുള്ള ഡിസ്പ്ലേ. അത് വളരെ മനോഹരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 11 കളറിൽ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. പിന്നെ സ്പെക്ട്രം സ്കോപ്പ്, ഓസിലോസ്കോപ്പ് ഉണ്ട്, വാട്ടർഫാൾ ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ ഇതൊരു ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണിത്. അതുകൊണ്ട് നമുക്ക് ടച്ച് ചെയ്ത് തന്നെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ എങ്കിലും ഇതിൽ മൗസും കീബോർഡും കൊടുക്കാൻ 2 USB പോർട്ട് ബാക്കിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ടച്ച് ചെയ്യാതെ മൗസ് ഉപയോഗിച്ച് വേണമെങ്കിലും ഈ ട്രാൻസീവർ ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ കൂടാതെ കീബോർഡ് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു B-type USB പോർട്ടുണ്ട്. പ്രിൻ്ററിന് കൊടുക്കുന്ന കേബിൾ ഉപയോഗിച്ച് നമുക്ക് കമ്പ്യൂട്ടറിൽ കണക്റ്റ് ചെയ്യാൻ പറ്റും. അതിലൂടെ FT8 എന്ന മോഡ് വർക്ക് ചെയ്യാനും പറ്റും. പിന്നെ ഇതിലൊരു അനലോഗ് മീറ്ററാണ് ഉള്ളത്. ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ വരുന്ന ഒരു മീറ്ററാണ്. അതിൽ SWR ALC പവറും ഒക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രീനിൽ ഫ്രീക്വൻസി റേഞ്ചിൽ നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്രീക്വൻസി പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും. CW അറിഞ്ഞുകൂടാത്തവർക്ക് പോലും CW വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനം ഇതിനകത്തുണ്ട്. CW ഡീകോഡർ. CW വരുന്ന സ്ക്രീനിൽ നമുക്ക് ഇതിൻ്റെ സ്ക്രീനിൽ ഡീകോഡ് ചെയ്ത് കാണിക്കും. പിന്നെ എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊരു DVI ഔട്ടുണ്ട്. അപ്പോൾ DVI to HDMI കേബിളൊരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ സ്ക്രീനിൽ, വളരെ വലിയ സ്ക്രീനിൽ നമുക്ക് ഈ ഇതിൻ്റെ ഡിസ്പ്ലേ കാണാൻ പറ്റും. 30 kHz മുതൽ 70 MHz വരെയാണ് ഇതിൻ്റെ റിസീവിങ് ഫ്രീക്വൻസി ഉള്ളത്. പിന്നെ എനിക്ക് കിട്ടിയത് അമേരിക്കൻ വെർഷൻ ആയതുകൊണ്ട് 5 MHz 70 MHz ഫ്രീക്വൻസി ഇതിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാം. പക്ഷേ ഇന്ത്യയിൽ അത് അനുവദനീയമാണോ എന്നെനിക്കറിയില്ല. RTTY എൻകോഡറും ഡീകോഡറും ഉണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് കീയറും ഇതിലുണ്ട്. RTTY PSK വേണ്ടി എക്സ്റ്റേണൽ കണക്ഷൻ ടെർമിനൽ ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വോക്സ് കൺട്രോളുണ്ട്. ന്യൂമറി കീപാഡ് ഉള്ളതിനാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രീക്വൻസി ഫീഡ് ചെയ്യാൻ പറ്റും. അത് ഹെഡ്സ്, കിലോ ഹെഡ്സ്, മെഗാ ഹെഡ്സ്, അങ്ങനെ 3 രീതിയിൽ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും ഫ്രീക്വൻസി. ഇംഗ്ലീഷ് കൂടാതെ മറ്റ് കുറേയധികം വിദേശ ഭാഷകളിലൂടെയും ഇതിൻ്റെ മെനുവിൽ കാണാൻ പറ്റും. ക്യാറ്റ് ഓപ്ഷന് വേണ്ടിയാണ്, അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ക്യാറ്റ് ഓപ്ഷൻ, അതായത് FT8 വർക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ ആയിട്ട് ബി ടൈപ്പ് ഒരു USB പോർട്ട് ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാരം 5.9 gram ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിലാണ് സ്പീക്കർ കൊടുത്തിട്ടുള്ളത്. ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സർ ഉള്ളതുകൊണ്ട് തന്നെ IFQRM റിജക്ഷൻ ഇതിനാണ്. പിന്നെ അങ്ങനെ എന്തുകൊണ്ടും നല്ല ഒരു റേഡിയോ ആണ്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ സത്യത്തിൽ ഞാനും അനീഷും BOS ഞങ്ങൾ 3 പേരാണ് ഇവിടെ വാങ്ങിയത് ഈ റേഡിയോ. അനീഷ് എന്ന് പറയുന്നത് B2 Alpha Oscar യൂണിഫോം, B2 Bravo Oscar സിറയാണ് രാജേന്ദ്രൻ, പിന്നെ ഞാൻ. ഞങ്ങൾ 3 പേരോട് ഇത് വാങ്ങുന്നതിന് മുമ്പ് ഒരു റേഡിയോ മേടിക്കണം തോന്നിയപ്പോൾ ICOM 7300 മേടിക്കണമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ പിന്നെ കൂടുതൽ പഠിച്ച് വന്നപ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ് ഈ DX10 എന്ന് മനസ്സിലായി. അങ്ങനെയാണ് DX10 മേടിക്കാനുള്ള കാരണമായത്. അതിൻ്റെ 2 കാരണക്കാരൊന്ന് നമ്മുടെ XTO ഗോപനും പിന്നൊന്ന് TRX ഔസേപ്പച്ചനുമാണ്. ഗോപനെ എല്ലാവർക്കും അറിയാമല്ലോ, V2 XTO. അദ്ദേഹം ഈ ഇലക്ട്രോണിക്സ് ഫീൽഡിൽ കുറേ വർഷങ്ങളായിട്ട് R&D റിസർച്ചും അനാലിസിസും ഒക്കെ ചെയ്യുന്ന ആളാണ്, ഡെവലപ്മെൻറ്റും ഒക്കെ ചെയ്യുന്ന ആളാണ്. അദ്ദേഹം സ്വന്തമായിട്ടൊരു STR ഉണ്ടാക്കി, അതുപോലെ ലീനിയറും ഒക്കെ ഉണ്ടാക്കി നല്ല മനോഹരമായിട്ട് ബാൻഡ് വരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോഴും പറഞ്ഞത് 7300 ICOM നല്ലത്, പക്ഷേ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ പിന്നെ യാഷു FTDX മേടിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചത് ഔസേപ്പച്ചനടുത്താണ്, നമ്മുടെ VU2 TRX അവലിക്കരക്കാരൻ ഔസേപ്പച്ചൻ. അവിടെ ഈ ജെമിനി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങളായിട്ട് TV റേഡിയോ ഷോപ്പ് നടത്തുന്ന ഒരാളാണ്. അദ്ദേഹം 16-ാമത്തെ വയസ്സ് മുതൽ റേഡിയോ റിപ്പയറിങ് തുടങ്ങിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനടുത്ത് ചോദിച്ചാൽ പറഞ്ഞത് ഇനിയുള്ള കാലത്ത് ICOM യാഷുവും കെന്നുഡും ഒക്കെ SDR റേഡിയോകളായിരിക്കും നിർമ്മിക്കുക. ഇനി അതിൻ്റെ കാലമാണ്, SDR റേഡിയോകളുടെ കാലമാണ്. SDR റേഡിയോ ആകുമ്പോഴത്തേക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പുതിയ പുതിയ ഫെസിലിറ്റീസ് ഉണ്ടാവും.
നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് പല പല കാര്യങ്ങൾ നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉള്ള കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ഇനി SDR റേഡിയോയ്ക്കാണ് മാർക്കറ്റുള്ളത്, അതിനായിരിക്കും നിലനിൽപ്പുള്ളതെന്ന് നമ്മുടെ ഔസേപ്പച്ചൻ പറഞ്ഞു. അങ്ങനെ ഔസേപ്പച്ചൻ്റെയും കൂടെ തീരുമാനം വെച്ചിട്ടാണ് ഞങ്ങൾ ഈ യാഷു FTDX മേടിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇതിലുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടുതലും മെനു സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ സെറ്റിങ്സ് എന്ന് പറയുന്നത് എല്ലാം മെനുവിൽ കയറിയിട്ട് സെറ്റിങ്സിൽ പോയി പല പല കാര്യങ്ങൾ മാറ്റാനും മറിക്കാനും ഒക്കെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് നല്ല പോലെ ഈ ഓഡിയോ സ്പെക്ട്രത്തെക്കുറിച്ചും അതിൻ്റെ ഫ്രീക്വൻസിയെക്കുറിച്ചൊക്കെ നല്ല വിവരമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ടത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടുകൂടി ബാൻഡിൽ നിന്നിട്ട് നമുക്ക് വേണം ഈക്വലൈസ് ചെയ്യാനും അങ്ങനെയുള്ള ബാൻഡ് വിഡ്ത്ത് മാറ്റി നോക്കാനും ഒക്കെ ചെയ്യേണ്ടത്. ഈ യാഷു FTDX സെറ്റിങ്സിനെ കുറിച്ചൊക്കെ ധാരാളം വീഡിയോസ് യൂട്യൂബിൽ കിടപ്പുണ്ട്. പക്ഷേ നമുക്കതൊന്നും ഉപയോഗിക്കാനൊക്കെ ഒന്നും തോന്നുന്നില്ല. കാര്യം നമ്മളുടെ സ്ഥലത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ നമ്മളുടെ ക്ലൈമറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളത് നമ്മളുടെ ശബ്ദത്തിനനുസരിച്ചൊക്കെ നമ്മൾ ഈക്വലൈസ് ചെയ്യുകയോ അല്ലെ നോയ്സ് ബ്ലാങ്കർ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു എഫക്റ്റൊക്കെ ആയിരിക്കും. അത് നമ്മൾ ട്രയൽ ആൻഡ് എററിലൂടെ മാത്രമേ നമുക്കിതെല്ലാം ശരിയാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. കൂടുതലായിട്ട് നമ്മൾ വാനിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ഒരാളെ അല്ലെങ്കിൽ ഒന്ന് രണ്ട് പേരെയൊക്കെ വിളിച്ച് നിർത്തി ഇതിൻ്റെ കറക്റ്റ് ടോണും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആൻറ്റിന കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ SWR കൂടുതലാണെങ്കിൽ ഒരിക്കലും ട്രാൻസ്മിഷൻ പോവില്ല. അപ്പോൾ അതിൻ്റെ ഫൈനലിൽ പോകുന്നു അങ്ങനെയുള്ള ഒരു പേടിയൊന്നും വേണ്ട. അങ്ങനെ കുറേയധികം നല്ല ഫെസിലിറ്റീസുള്ള ഒരു സംഗതിയാണ് ഈ SDR റേഡിയോ, സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോ. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ ട്യൂൺ ചെയ്യുന്ന സ്പെക്ട്രം, ഇപ്പോൾ 7 MHz ആണെങ്കിൽ 7 MHz 7000 മുതൽ 7200 വരെ ഫ്രീക്വൻസിയിൽ എവിടൊക്കെ സ്റ്റേഷൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ആ സ്പെക്ട്രത്തിൽ വാട്ടർഫാൾ ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ പിന്നെ 3D ഡിസ്പ്ലേയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ വ്യക്തമായിട്ട് എവിടെയൊക്കെ സ്റ്റേഷൻസ് വർക്ക് ചെയ്യുന്നു എന്ന് നമുക്കറിയാൻ പറ്റും. പണ്ടൊക്കെയുള്ള റേഡിയോയിൽ നമ്മൾ 7000 മുതൽ 7200 വരെ നമ്മൾ ഡയൽ തിരുക്കി പോയെങ്കിൽ മാത്രമേ എവിടെയൊക്കെ സ്റ്റേഷൻ ഉണ്ടെന്നുള്ള അറിയാൻ പറ്റൂ. പക്ഷേ ഇപ്പോഴങ്ങനല്ല. ഇപ്പം നമ്മൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ 7 MHz നിൽക്കുന്നതെങ്കിൽ ഏതെല്ലാം ഫ്രീക്വൻസിയിൽ സ്റ്റേഷൻസ് ഉണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും. അതാണ് SDR മറ്റൊരു പ്രത്യേകത. ഇപ്പോൾ DRX എടുത്ത് വെച്ചാൽ DRX പറഞ്ഞതും എൻ്റെ അഭിപ്രായത്തിൽ 7300 വളരെ പോപ്പുലറായിട്ടുള്ള റേഡിയോ ആണ്, എല്ലാവരുടെ കയ്യിലും ഇരിക്കുന്ന റേഡിയോ ആണ്. പിന്നെ അഡ്വാൻസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ YNS ഒരു കാര്യം ചെയ്യൂ, FTDX 10 മേടിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനം മാറ്റി ഞങ്ങൾ മൂന്നുപേരും കൂടെ ഈ FTDX 10 മേടിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് മേടിക്കാനായിട്ട് അന്വേഷിച്ച് വന്നപ്പോൾ യാഷുവിൻ്റെ ഡീലർ എന്ന് പറയുന്നത് ഡൽഹിയിലുള്ള സഞ്ചാർ ടെലി സിസ്റ്റം പ്രിയങ്ക ഗുപ്തയാണ്. അപ്പോൾ പ്രിയങ്കയെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 മാസം കഴിഞ്ഞിട്ടേ റേഡിയോ കിട്ടത്തുള്ളൂ, അപ്പോൾ അവിടെ പ്രൊഡക്ഷൻ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ മൂന്നുപേരുടെ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരുടെ പിന്നെ പ്രിയങ്കയ്ക്ക് ഓർഡർ കൊടുത്തു. 3 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് സാധനം കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റേഡിയോ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പ്രിയങ്കയുടെ നമ്പർ ഇവിടെ കൊടുത്തേക്കാം. ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ട്രാൻസീവർ വാങ്ങാം. ഈ കെൻവുഡിൻ്റെയും യാഷുവിൻ്റെയും ഡയമണ്ട് ആൻറ്റിനയുടെയും ഡീലർ അവരാണ്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ മേടിച്ചതിനേക്കാൾ വില കൂടുതലാണിപ്പോൾ. ഇപ്പോൾ ഡോളറിൻ്റെ വില വ്യത്യാസം വന്നുകൊണ്ട് കുറച്ചുകൂടെ വില വ്യത്യാസം വന്നിട്ടുണ്ട്. റേഡിയോ മേടിക്കാൻ തീരുമാനിച്ചപ്പം റേഡിയോകളെക്കുറിച്ചൊക്കെ പഠിച്ചു പിടിച്ച് വന്നപ്പോൾ 7300 ആണ് ആദ്യം വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് യാഷു FTDX 101 വന്നു. അപ്പോൾ യാഷു DX 101 എന്ന് പറയുന്നത് കുറച്ചുകൂടെ വിലയുള്ള സെറ്റാണ്. ഇതിൻ്റെ ഫെസിലിറ്റീസ് എങ്കിലും ഉണ്ടെങ്കിലും കുറച്ചുകൂടെ ഭീതി നീളമുണ്ട്. പിന്നെ കൂടാതെ വിലയും കൂടുതലാണ്, പവറും കൂടുതലാണ്. അതിൻ്റെ യാഷു FT 101 MP മൈക്ക് പപ്പ എന്ന് പറയുന്നത്, MP എന്ന് പറയുന്നത് ഒരു കോൾ സൈനാണ്. ജൂലിയറ്റ് Alpha 1 മൈക്ക് പപ്പ എന്ന് പറയുന്നത് ജപ്പാനിലെ ഒരു കോൾ സൈനാണ്. ഇത് യാഷു മൂസൻ കമ്പനിയുടെ ഫൗണ്ടറായ സാക്കോ ഹസെഗവ എന്ന യാഷു മൂസൻ കമ്പനിയുടെ ഫൗണ്ടറിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഫ്ലാഗ്ഷിപ്പ് സെറ്റുകൾ നിർമ്മിക്കുമ്പോൾ MP എന്ന് ചേർക്കുന്നത്. അതിന് പവർ കൂടുതലായിരിക്കും. 1000 MP 2000 MP ആൻഡ് ഇപ്പോൾ 101 MP ഇറങ്ങിയിട്ടുണ്ട്. 101 D ആണെങ്കിൽ 100 W ഉള്ളൂ, പക്ഷേ 101 MP ആണെങ്കിൽ 200 W. ചാർമിനാർ നെറ്റ് കൺട്രോൾ V2HSM മണിസ്വാമി ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേയധികം ഫീച്ചേഴ്സ് ഉള്ളൊരു റേഡിയോ ആണിത്. പിന്നെ കാണാനും അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉള്ളൊരു റേഡിയോ തന്നെയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് എല്ലാവരും. ഇനി അടുത്ത വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്
ദയവായി. ദിസ് ഈസ് വി യു ടു യാങ്കി നവംബർ സീറ 73 ആൻഡ് 76.